ഒരു വാക്സിൻ ആര് കൊടുക്കും കോവാക്സിൻ പറ്റുമോ കോവിഷീൽഡ് പറ്റുമോ അത് കഴിഞ്ഞിട്ട് സ്പുട്നിക്ക് പറ്റുമോ ഓക്സ്ഫോർഡ് പറ്റുമോ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് വേറെ വരുന്ന സിനാഫിയും പറ്റുമോ എക്സോസിഡി പറ്റുമോ ഫൈസർ പറ്റുമോ മടോണ പറ്റുമോ അപ്പോൾ ഇന്നൊരച്ചായം റെഡി അച്ചായന്റെ പേര് മോഡി സാറിൻ്റെ എല്ലാവരുടെ സുഹൃത്ത് നിങ്ങളുടെ മൊബൈലിന്റെ മൈക്രോസോഫ്റ്റിന്റെ തലവൻ ബിൽ ഗേറ്റ്സ് ആ ബിൽ ഗേറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നു ാലും ഞങ്ങൾ ഒരു വാക്സിൻ കൊടുക്കാം ഒറ്റ ഡോസ് അതിൻ്റെ പേര് ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി ഇപ്പോൾ അവൻ്റെ വാക്സിൻ ഇല്ല അവൻ കമ്പനിയിൽ റെഡിയാക്കി കൊണ്ടിരിക്കുന്നു വാക്സിൻ കൊടുക്കാം പക്ഷേ ഈ വാക്സിൻ എടുക്കണമെങ്കിൽ എന്താ കാര്യം ആധാറൊന്നും വേണ്ട വാക്സിൻ എടുക്കണമെങ്കിൽ കൈകളിൽ ചിപ്പ് വെക്കണം സൂത്രം സർപ്പം ഉപായത്തിൽ അതിന്റെ കണ്ടീഷൻ അന്നാളിൽ അത് ചെറിയവരും ചെറിയവരും വലിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും ആ സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും നെറ്റി നിക്കട്ടെ അവിടെ ഇടവേളക്ക് പോവുക അത് കണ്ടീഷൻ ചെയ്തതാ കോവിഡ് സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ ഇന്ന് വരെ വലം കൈ ചൂടടിച്ച വല്ലോരും ഉണ്ടായിരുന്നു മിണ്ടുന്നില്ലല്ലോ മാമേ ഇപ്പൊ കോവിഡ് വന്നപ്പോൾ എവിടെ ചൂടടിച്ചത് വലം കൈയിൽ പിന്നെ ചിലടത്ത് ചെന്നപ്പോ നെറ്റിയിൽ അടിച്ചില്ലയോ ആ കണ്ടീഷൻ ലോക ഒരുവന്റെ കയ്യിലേക്ക് പോകുവാൻ മനുഷ്യനെ കണ്ടീഷൻ ചെയ്തതാ നമ്മുടെ കൈമേലും നെറ്റിമേലും ഇൻഫ്രാറെഡ് മീറ്റർ വെച്ച് ചൂടടിച്ചെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ കോവിഡിന്റെ മറവിൽ വരാൻ പോകുന്നു ഒറ്റ വാക്സിൻ എല്ലാ ദിവസവും സി എടുക്കണ്ട പറഞ്ഞുതരാൻ പുറ അതാ വരുന്നത് ഒന്നും എടുക്കാതെ മനുഷ്യന്റെ കൈമേലും നെറ്റിമേലും ഇന്നത്തെ കളിക്കാവിളയ്ക്ക് അപ്പുറം പോണ്ട വാക്സിനേറ്റഡ് മാറിയിട്ട് കൈമേലും നെറ്റിമേലും വരാൻ പോകുന്നു ഒരു മുദ്ര ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം ഇതാകുന്നു രക്ഷാദിവസം ഈ സത്യവചനവും ഈ ബൈബിളും കേട്ടിട്ട് ഇന്ന് രാത്രി നഷ്ടപ്പെട്ടു പോകരുത് അവന്റെ മുദ്ര നമ്മുടെ കയ്യിൽ വരുമോ ഇല്ല നമ്മുടെ അകത്ത് ഒരു രക്തമുണ്ട് ഏതാ കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി സോത്രം ഇവിടുത്തെ സഹോദരിമാർക്കറിയാം കുഞ്ഞുങ്ങളെല്ലാം അവിടെ കൊണ്ടുപോയി പൽസ് പോളിയോ കൈ ഉയർത്തിയാട്ടെ അങ്ങനെ പോളിയോ കൊടുത്ത ഒരു സോത്രം അമ്മമാര് കുഞ്ഞുങ്ങളെ കൈ ഉയർത്ത് കൈ ഉയർത്ത് വിഷമിക്കണ്ട അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ ഇന്ത്യ ഗവൺമെൻറ്റും മോഡി സാറും ഒരു പിണറായി വിജയനും ഒക്കെ പറയുന്നത് നമ്മുടെ വീട്ടിൽ കാൽ മുടന്തി ഒരു കുഞ്ഞ് കിടക്കാൻ അവരനുവദിക്കത്തില്ല അതിനുവേണ്ടിയ എവിടൊക്കെയാ പോളിയോ ബസ് സ്റ്റാൻഡ് പോളിയോ അത് കഴിഞ്ഞിട്ട് ധനുവച്ചോരം പി എച്ച് ഇ സി പോളിയോ ഇതിലേക്കൂടെ വണ്ടി വിളിച്ചു പറഞ്ഞുകൊണ്ട് ഉത്രാന്തിയ പോളിയോ കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടുപോവാ തുറന്നാൽ തുള്ളി മരുന്ന് എന്താ ഒരു വീട്ടിൽ ഒരു കുഞ്ഞിന് ഒരു പോളിയോ വന്നാൽ സമൂഹത്തിന് നഷ്ടം രാഷ്ട്രത്തിന് നഷ്ടം വീട്ടുകാർക്ക് ദുഃഖം അങ്ങനെയെങ്കിൽ കുഞ്ഞിന് വരാനിരിക്കുന്ന പോളിയോയ്ക്ക് പകരമായി കൊടുക്കുന്ന പ്രിവെൻറ്റീവ് ആ പോളിയോ വാക്സിൻ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മാനവകുലത്തിന് വേണ്ടി ഒരു പോളിയോ വന്നിട്ടുണ്ട് ആ പോളിയോയുടെ പേരെന്താ പാപം പാപത്രം പാപത്തിന് മരുന്നേതാ ആന്റിബയോട്ടിക് കൊടുക്കാൻ പറ്റുമോ കീമോതെറാപ്പി കൊടുക്കാൻ പറ്റുമോ റേഡിയേഷൻ കൊടുക്കാൻ പറ്റുവോ അല്ലെങ്കിൽ നിമസിക്കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത പാപത്തിന് മരുന്ന് കിട്ടുമോ എന്നാൽ ഇന്ന് രാത്രി ധനുപക്ഷപുരത്ത് ഞങ്ങൾ പറയുന്നു പാപത്തിന് ഒരു മരുന്നിനെ ഞങ്ങൾ പരിചയപ്പെടുത്ത ആ മരുന്നിന്റെ പേരാ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം ഇന്ന് രാത്രി ധനുപക്ഷപുരവേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരാൻ പോകുന്ന പോളിയോയ്ക്ക് വേണ്ടി അഡ്വാൻസ് ആയി ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്ന പോളിയോ മാക്സ് എന്നാൽ ഇന്ന് രാത്രി മനുഷ്യകുലത്തിന് വന്ന പാപമാ പോളിയോ ആ പോളിയോ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഇന്ന് രാത്രി ഞാൻ അവനോടും അവൻ എന്നോടും അത്താടം കഴിക്കും മൂന്നാമത്തെ ദിവസത്തിന്റെ പകുതിയിലേക്ക് പോകുമ്പോൾ ലോക സംഭവങ്ങൾ ധനുപച്ചപുരം നെടിയാങ്കൂടെ പ്രിയ സ്നേഹിതരെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ സയൻസും തിയറിയും മെഡിക്കൽ സയൻസും വലിച്ചു നിരത്തി കാണിക്കുമ്പോൾ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ വരുവാനുള്ളവൻ വരും താമസമേറെയില്ല ഇന്ന് നമ്മൾ വിശ്വാസത്താൽ ആരാധിക്കും അന്ന് പ്രിയന്റെ മുഖം കൈ നെറ്റിമേലും മൃഗത്തിന്റെ മുദ്ര ആ മുദ്ര ഇവിടെ വരുന്നതിന് മുമ്പ് യേശുവിന്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മരണം കാണാതെ എടുക്കപ്പെടാറായി

പേരോ പേരിന്റെ ആയ ഉള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ ഇവിടെ ഇവിടെ കൊണ്ട് ആവശ്യം ബുദ്ധിയുള്ളവൻ സംഖ്യ വയ്യാതെയും അത് ഒരു മനുഷ്യന്റെ സംഖ്യ അതിന്റെ സംഖ്യ അറുനൂറ്റി അറുപത്തിയാറ് വഴി അറുനൂറ്റി അറുപത്തിയാറിലേക്ക് ആ ഭാഗത്തിന്റെ ഒരു ഭാഗം ഞാൻ തൊടാം കോവിഡ് കാലം വന്നപ്പോൾ നാം ഏതെങ്കിലും മാളിലോ ചർച്ചിലോ പോകണമെങ്കിൽ ഇൻഫ്രാറെഡ് മീറ്റർ അടിച്ചതിന് ശേഷം മാത്രമേ നമ്മളെ കയറ്റി വിടത്തുള്ളൂ ഒന്നാമത്തെ സയൻസ് അതാ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് വരുമ്പോൾ നമ്മളെ അകത്തേക്ക് കയറ്റി വിടും തലയിൽ മുപ്പത്തി എട്ടോ മുപ്പത്തി ഒമ്പത് വരുമ്പോൾ അകത്ത് വിടും ഒരാളെ നൂറ് അടിച്ചു കഴിയുമ്പോൾ മീറ്ററിൽ നൂറ് കാണുമ്പോൾ പറയും ഇൻഫെക്ഷൻ ഉണ്ട് പോയി മുന്നൂറ് രൂപ കൊടുത്ത് ആൻറ്റിജനെടുത്താൽ അറിയും കോവിഡ് ഉണ്ടോ ഒരാടെ തലയിൽ നോക്കിയാൽ നാൽപ്പതിൽ കൂടുതൽ ചൂട് മീറ്റർ കാണിച്ചാൽ ഇൻഫ്രാറെഡ് മീറ്റർ കാണിച്ചാൽ തെർമൽ സ്കാൻ കാണിച്ചാൽ നമ്മൾ പറയും നേരെ പോയി വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ എല്ലാവരും ഈ സിസ്റ്റത്തിൽ വന്നു അന്നാളിൽ ചെറിയവൻ വലിയവൻ വലം കൈ നെറ്റി അതിനാധാരമായി മുദ്ര വരുന്നതിന് മുമ്പിട്ട് നമ്മുടെ കരങ്ങളിൽ ചൂടടിച്ചു തുടങ്ങി ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടം തീർന്നില്ല അത് കഴിഞ്ഞൊരു മുദ്ര നമ്മളിൽ വേണം കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയായ ശ്രീ വീണ ജോർജ് ഇവിടെ കോവിഡ് മുപ്പത്തയ്യായിരം കഴിഞ്ഞപ്പോൾ ഒരു വാർത്ത കൊണ്ടുവന്നു എന്താ വാർത്ത കേൾക്കണം കടകളിൽ പോകുന്നവർ രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്ക് മാത്രം കയറ്റിയാൽ മതി സൂത്രം ചില ബാങ്കിൻ്റെ മുമ്പിൽ അവർ ഒട്ടിച്ചതാണ് രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്ക് മാത്രം ഇവിടെ പ്രവേശനം ചില വണ്ടിയിലും ഇത് ഒട്ടിക്കാൻ തുടങ്ങിയപ്പോൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ കീഴിൽ നല്ല ബുദ്ധിയുള്ളൊരു ചെറുപ്പക്കാരനുണ്ട് പേര് ജോൺ ബ്രിട്ടാസ് അദ്ദേഹം ഈ ഇവിടുത്തെ ഞങ്ങളുടെ കടകംപള്ളിയോ ആനാവൂർ ചേട്ടനോ അല്ലാതെ ശിവൻകുട്ടി സഹാവൊന്നും അല്ല അവരെയൊക്കെ നിയന്ത്രിക്കുന്നത് അത് നല്ല കണ്ണൂരിലുള്ള ബ്രിട്ടാസാണ് നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയക്കാർ കേട്ടാലും കുഴപ്പമില്ല സോത്രം ബ്രിട്ടാസ് അപ്പടെ സാറിനോട് പറഞ്ഞു സാറ് വീണ ജോർജ് സാർ കുഴപ്പത്തിൽ ചാടിയിരിക്കുക സാർ പെട്ടെന്ന് പത്രസമ്മേളനം നടത്താൻ പറഞ്ഞു ഇതൊരു വയലേഷനാണ് ഒരു മനുഷ്യൻ വാക്സിൻ എടുക്കുക എടുക്കേണ്ട ചേർത്ത് അവൻ്റെ സ്വന്തം ഇഷ്ടമാണ് സോത്രം അറിയത്തില്ലയോ നിംസ് മെഡിസിറ്റിയിൽ നിങ്ങൾ ഓപ്പറേഷൻ പോകുമ്പോൾ ചുരുക്കത്തി ഞങ്ങളുടെ ചന്ദ്രകുമാർ ഭാഷനെ അങ്ങോട്ട് കയറ്റുവാ ഉടനെ ഒരു ഓപ്പറേഷൻ ഉണ്ട് ഡോക്ടർ ഉടനെ കത്തി വെക്കും ഇല്ല ഉടനെ അമ്മാമേ വിളിച്ച് ഒപ്പിട്ടിട്ടേ ഡോക്ടർ കത്തി വെക്കത്തുള്ളൂ ഇല്ലേ പാസ്റ്റെ സന്തോഷമില്ലല്ലോ മരണ വീട്ടി ഇരിക്കുന്നില്ല ഇരിക്കുന്നല്ലോ സോത്ര പെൺ കൊച്ചുങ്കള സിസേറിയനെ കൊണ്ടുവന്ന് ചെന്നാൽ ചേട്ടൻ എവിടെ നിന്ന് ആദ്യം ചോദിക്കും സൗകര്യമാർക്കും ദുഃഖം സോത്ര അല്ല എന്നാൽ മൂന്ന് മണിക്കൂർ പോലും വേണ്ട രണ്ട് മണിക്കൂർ മതി മയക്കിയിട്ട് വയറ്റി നിന്ന് കൊച്ചിന് എടുക്കുക ഇതിൻ്റെ പേരാ സിസേറിയ പറഞ്ഞുതരാം സോത്രം പക്ഷേ ഇത് ചെയ്യണമെങ്കിൽ ചേട്ടൻ ഒപ്പിടാതെ ചെയ്യത്തില്ല സോത്രം അപ്പൊ വാക്സിൻ എടുക്കണമെന്ന് ഓരോ മനുഷ്യനും നിർബന്ധം എടുക്കുക എടുക്കാതിരിക്കോ അപ്പം വീണ ജോർജ് ഇത് കൊണ്ടുവന്നപ്പം ബ്രിട്ടാസ് പിണറായി വിജയൻ സാറിനോട് പറഞ്ഞു സാറ് നമ്മളെ ചേച്ചി കുഴപ്പത്തിൽ എന്ന് പറഞ്ഞു സൂത്രം ഉടനെ വൈകിട്ട് പിണറായി വിജയൻ സാർ ബുദ്ധിയോടെ പറഞ്ഞു വാക്സിൻ എടുക്കുകയെന്നും വേണ്ട കടയപ്പായി അവിടെ ചൂട് നോക്കിയിട്ട് കയറാന്ന് സൂത്രം ഇതാ രാഷ്ട്രീയം പാർട്ടിയുടെ ബോസ് പൊട്ടിക്കുന്ന നല്ല രാഷ്ട്രീയം സൂത്രം രാത്രിക്കാരൻ്റെ എന്നെ സമീപിച്ചാൽ അത് രാത്രിയൊക്കെ ഞാൻ പറഞ്ഞുതരാം കാശ് കയറണം ഫ്രീ ആയിട്ടില്ല സോത്ര ഈ പള്ളിക്ക് ഈ മണി മതി നിൽക്കട്ടെ സോത്ര അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കിയോ ആ ക്ലിയറായിട്ട് കിടക്കുന്നു അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എ ടി എം കാർഡും വേണ്ട പേടി എമ്മും വേണ്ട ഇതെല്ലാം കൈക്കകത്ത് കൊണ്ടുവരാം ഒരു മുദ്ര തുടങ്ങിയതെവിടാ ഇനിയുള്ളത് സയൻസിലേക്കാണ് ഇതെവിടെ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ നിങ്ങളോട് പറഞ്ഞു തരാം ഇതാണ്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഒൻപതിൽ ഇൻഫോസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലക്ക് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഡേറ്റയിലേക്ക് പോയി അതിൻ്റെ പേര് ആധാർ അല്ലൊരു ഓർമ്മയുണ്ടോ സ്വോത്രം രണ്ടായിരത്തി ഒമ്പതി നന്ദൻ നിലകേനി നൂറ്റമ്പത് കോടി ജനം ഇന്ത്യ വരുമെന്ന് മൻമോഹൻ സിംഗ് അറിഞ്ഞിട്ട വഴിയാധാരമാക്കിയ ആധാർ നമ്മുടെ കൈ വന്നത് സന്തോഷമില്ലല്ലോ ഷോത്ര കൊച്ചു ജനിച്ചാൽ ആധാർ സ്കൂളിൽ പോകാൻ ആധാർ പോസ്റ്റ് ഓഫീസിൽ ആധാർ വളം മേടിക്കാൻ ആധാർ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ ആധാർ ബാങ്ക് അക്കൗണ്ട് ആധാർ അച്ചായം മരിച്ചാൽ മരണ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ കൊല്ലായി പഞ്ചായത്തിൽ പോയാലും വേണം വഴിയാധാരമായ ആധാർ ഷോത്രം അത് പഞ്ചായത്തുകാർക്ക് നല്ലോണം അറിയാം ഗവൺമെൻറ്റിനും അറിയാം അപ്പച്ച മരിച്ചാൽ നമ്മൾ മരണത്തെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോയല്ല റേഷനും മേടിക്കും അമ്മച്ചയുടെ പെൻഷനും മേടിക്കും സോത്രം വരുന്നവന് ജില്ലറത്ത് പക്ഷേ ആധാർ കട്ടായാൽ കാര്യം റെഡി വഴിയാധാരമായി രണ്ടായിരത്തി ഒമ്പത് സോത്രം ഞാൻ രണ്ടായിരത്തി ഒമ്പതിനെ പറ്റി അതിന് വെച്ചു വരുത്തു വരുമ്പോൾ ബാക്കി പറയാം നിങ്ങൾ ചിരിക്കും അത് കേൾക്കുമ്പോൾ കരികയും ചെയ്യും അങ്ങനെയെങ്കിൽ ആധാർ മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ ഒന്നാമത്തെ ടു ടെക്നോളജി വന്നു ആ ടു ജി ടെക്നോളജിയാണ് കാത്തിരക്കോ ദന്തമാക്കൻ എന്താ ജിയോ ലേക്കേജ് ആവോ ഹാത്തിരക്കോ ധൻ തമാക്കൻ ഇ പോസ് ലേക്കേജ് ആവോ എത്ര നാല് കിലോ വെള്ള രണ്ട് കിലോ കുത്ത് മൂന്ന് കിലോ പച്ച അര ലിറ്റർ മണ്ണെണ്ണ സോത്രം എത്ര നല്ല ക്ലിയർ വേണോ റേഷൻ കാർഡ് വേണ്ടല്ലോ നമ്മുടെ തുണ്ട് എഴുതി റേഷൻ കാർഡ് വെച്ചാൽ സുശീല ചേച്ചി പറയും ചേച്ചി കൈവയ്ക്കു ഹാത്തിരക്കോ ദന്തമാക്കൻ റേഷൻ സോത്രം ഇത് ബൈബിളിൽ ഉണ്ടോ ഇപ്പം പറഞ്ഞു തരാൻ കാര്യം രണ്ടാം സിസ്റ്റം രണ്ടായിരത്തി പഞ്ച് പതിനഞ്ചിൽ വന്നു ഫിംഗർ ടിപ്പ് വിരൽ തുമ്പിൽ അതിനാധാരമായി ഇപ്പോൾ ആ സിസ്റ്റത്തിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് കണ്ടു ഇനി നിങ്ങൾ വിഷമിക്കരുത് എല്ലാം ഒരു കാർഡിൽ അജിപ്രതർ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക എല്ലാം ഒരു കാർഡ് ആധാർ പാസ്പോർട്ട് ലൈസൻസ് ബാങ്ക് റേഷൻ കാർഡ് ഒറ്റ കാർഡ് മതി നമ്പർ ഈ കാർഡ് പോകേണ്ട കാര്യമല്ല ഈട് ഏറ്റം മുഴുവൻ കൈകളിൽ കയറ്റുന്ന പേര മുദ്രാ കടക്കുന്ന എല്ലാം ഒരു കാർഡ് സോത്രം അങ്ങനെയെങ്കിൽ മോഡി സാർ പറയുന്നു ലോകം വിരൽ തുമ്പിൽ ഒരു കാർഡ് ഇനിയുള്ള സിസ്റ്റം രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങി വേൾഡ് ഓണെ ഫിംഗർ ടിപ്പ് കാത്തിരക്കോ ദന്തമാക്കൻ ജിയോ കാത്തിരക്കോ ദന്തമാക്കൻ റേഷൻ ബൈബിളിനകത്തുണ്ടോ

സ്വോത്രം പെൻഷൻ കൊടുക്കുന്ന അപ്പച്ചനെ വീട്ടിൽ ലാപ്ടോപ്പ് ലാപ്ടോപ്പുമായിട്ട് പഞ്ചായത്തുകാർ വന്നില്ലേ പപ്പ ഇങ്ങരിക്കും കൈ ഇങ്ങ വെക്കിത് സോത്രം അങ്ങ് വരെ വരണ്ട സോത്രം കണ്ടില്ലേ കാര്യം എല്ലാവരും കൈ മുദ്രദ്രിട്ടില്ലയോ ആധാറിന് മുദ്രയിട്ടു അതിന് കഴിഞ്ഞിട്ട് ബാങ്കിന് മുദ്രയിട്ടു കാര്യത്തിന് ഇതാ ബൈബിളിൻ്റെ തനിമ ഇതാ ബൈബിളിൻ്റെ നൈർമല്യത നിങ്ങൾക്കിതിഷ്ടമല്ല പൂജപ്പുര എസ് ബി ഐ അതിനകത്ത് ഹെഡ് ഒരു മാനേജർ എൻ്റെ പ്രസംഗം യൂട്യൂബിൽ കണ്ടിട്ട് പുള്ളി എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ നേരിൽ കാണണമെന്ന് തന്നെ ഞാനും വിചാരിച്ച പാശം വല്ലതും തരാനാണ് സൂത്രം ഭൂജപുരകളെ മാനേരില് വല്ലതും കിട്ടുക അപ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ ഒരുപാട് പ്രസംഗം കേട്ടു പക്ഷേ പാസ്റ്റർ രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞു ബാങ്കിലെ സ്റ്റാഫ് ബാങ്കിൽ വന്ന് കമ്പ്യൂട്ടർ ഓൺ ചെയ്താൽ കമ്പ്യൂട്ടർ ഓൺ ആവത്തില്ലെന്ന് സൂത്രം അന്ന് രണ്ടായിരത്തി പതിനാറിൽ പൂജപ്പര ഇരുന്നവർ കേട്ടിട്ട് പറഞ്ഞാൽ ഇയാൾക്ക് എന്തോ ഭ്രാന്താണ് സോത്രം കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് ഓണാക്കി കഴിഞ്ഞാൽ പടവും വരും സിസ്റ്റവും വരും പക്ഷേ അന്ന് പാസ്റ്റർ പറഞ്ഞ് കമ്പ്യൂട്ടറിനകത്ത് കൈ വെച്ച് ലെൻസിനകത്ത് ഫിംഗർ പ്രിൻ്റ് വരാതെ ഇനി പൂജപ്പരേന്ന് മെസ്സേജ് വന്നാലും വരത്തില്ല അപ്പം അവർ പറഞ്ഞു പാസ്റ്ററെ കാര്യം ശരിയാ നാല് വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബാങ്കിൽ സിഫ്റ്റ് കോഡ് ഏത് ചേച്ചി ബാങ്കിൽ ചെന്നാലും ബാങ്കിലെ മാനേജരായാലും അസിസ്റ്റൻറ്റ് മാനേജർ സിസ്റ്റം ഓണാക്കിയിട്ട് ഹോണാക്കിയിട്ട് നാനൂറ് അഞ്ഞൂറ് അടിച്ചാൽ വരത്തില്ല അന്നേരം ആര് ചുമന്ന ഒരു സാധനമുണ്ട് ഇനി പോണ ചേച്ചിയുടെ മുഖത്ത് നോക്കാനല്ല ഇപ്പുറത്തിരിക്കുന്ന കമ്പ്യൂട്ടർ വെക്കാനായിട്ട് ചുമന്ന ഒരു ലെൻസ് ഉണ്ട് ഇങ്ങനെ കൈവച്ചിട്ടേ സിസ്റ്റം ഹോണായി വരൂ സോത്ര ഇതിൻ്റെ പേര് താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെ എവിടെയെന്നറിയുവാൻ സകല മനുഷ്യരെ മുമ്പ് കൈമുദ്രയിടുന്നു അല്ലാതെ ഒരാളുടെ സീറ്റ് ജോമോൻ്റെ സീറ്റ് ജോമോകൾ കയറി കൈ നോക്കിയാൽ കമ്പ്യൂട്ടർ ഓൺ ആവത്തില്ലെന്ന് സോത്രം കമ്പ്യൂട്ടറിൽ കയ്യട പ്രതലം കണ്ടിട്ട് ആടി ചെയ്തിട്ടാ ഇത് ക്ലിയറാക്കുന്ന സോത്രം ഇതെല്ലാം എവിടെ വന്നു അന്ത്യകാലം കണ്ടില്ലേ ചില പെൺകുച്ചങ്ങൾ ഇപ്പോൾ ആശുപത്രിയിൽ പോകുമ്പോൾ എന്തുവാ നല്ല ആശുപത്രിയിൽ ചെന്ന് കാർഡ് പോലും വേണ്ട സോത്രം അങ്ങോട്ട് പോകുമ്പോൾ പി ആർ എസിൽ പോകുമ്പോൾ ഒറ്റയടിക്ക് കയറി പോവുക സോത്രം കാർഡ് പോലും വേണ്ട പിള്ളേർക്ക് പട്ടിക്കിടുന്ന ടൈമുള്ള കാർഡ് ഒന്നും നേഴ്സുമാരെ ഇല്ല ചെല്ലുമ്പോൾ ഒറ്റയടിക്ക് കമ്പ് ക്ലിയറായി ഇതാ വേൾഡ് വേൾഡോണെ ഫിംഗർ ടിപ്പ് ബൈബിളിൽ എവിടെ ഇത് ഇയോബ് മുപ്പത്തിയേഴ് ഏഴ് താൻ സെട്ടിച്ച മനുഷ്യനൊക്കെയും എവിടെയെന്നറിയുവാൻ സകല മനുഷ്യരെ ആരാ ഇയോബ് അങ്ങനെ ഒരാളെ പറ്റി പലരും കേട്ടിട്ടുണ്ടോ യുഗത്തിൽ എവിടാ ജീവിച്ചിരുന്നെ മസ്ക്കറ്റില സലാലയിൽ ഊസ്തദേശത്ത് സുന്ദരനായ ഒരു പുരുഷൻ ആടുമാടുകൾ പോയി പത്ത് മക്കൾ പോയി സുവിശേഷ പ്രസംഗം നടത്തിയപ്പോൾ അവസാന ഇയോബിന് രോഗവും വന്ന് ശരീരം മൊത്തവും ചൊറിഞ്ഞുകൊണ്ട് പരുക്കൽ അമ്മാമ്മ പറഞ്ഞു അച്ചായ മൈക്രോഫോൺ നിർത്ത് സഭയുടെ ചാവി സെന്ററിന് കൊടുക്കൂട്ടുകാർ പറഞ്ഞു തമ്പേരടി ബാൻഡടി നിർത്തിക്കോളെ വായിക്കത്തില്ലല്ലോ നമ്മള് അയ്യോബ് പത്തൊമ്പത് ഇരുപത്തഞ്ച് എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്ക് ഇന്ന് രാത്രി നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ തേജസ് ഓർത്താൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു യോഗന്നാൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അധ്യായമൊന്നു ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് രണ്ട് കാനാവിലെ കല്യാണ വീട്ടിൽ മൂന്ന് നിക്കോതിമോസ് എന്ന പള്ളിപ്രമാണി നാല് പത്രോസിൻ്റെ പടകിനകത്ത് അഞ്ച് ജന്മം മുതൽ കുരുടനായ ആറേ പാപിനിയായ സ്ത്രീ മുൻപോട്ട് പോകുമ്പോൾ അവസാന ഒരു വീടുണ്ട് ബദാന്യയിലെ മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും ഭവനം എല്ലാവർക്കും അറിയാമല്ലോ ആ ഭവനത്തിനകത്തേക്ക് വചനം ഇന്ന് രാത്രി കേട്ടോളാം ആ വചനത്തിനകത്ത് ലാസറിന് ദീനം വന്നു എന്താ നാടൻ മലയാളം അവന് രണ്ട് കാർട്ട് അറ്റാക്ക് വന്നു ശരീരത്ത് ക്യാൻസർ വന്നു റേഡിയേഷൻ ഷുഗർ കൊണ്ട് അവൻ്റെ കാലിൻ്റെ വരൾ മുറിച്ചു യേശു വന്നില്ല മരിച്ചവൻ അടക്കപ്പെട്ടു എത്ര മണിക്കൂർ തൊണ്ണൂറ്റിയാറ് ഇരുപത്തി നാല് മുതൽ നാല് കൊണ്ട് കൂടിച്ചാൽ തൊണ്ണൂറ്റിയാറ് നാട്ടുകാർ പറഞ്ഞു യേശു വന്നില്ല യേശു വന്നില്ല നാലാം ദിവസം നാറ്റം വച്ചവൻ്റെ അടുത്തേക്ക് പോയിട്ട് യേശു ഇങ്ങനെ പറഞ്ഞു വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും ഇന്ന് രാത്രി വചനം മനസ്സിലാക്കണം സൂത്രം ഞാൻ ആ ഭാഗം തൊടുന്നില്ല യേശു കല്ലറയുടെ മുമ്പിൽ ചെന്നു എന്നിട്ട് ഒരു ിൽ ചെന്നോ എന്നിട്ടൊരു വിളിവിളിച്ചു തൊണ്ണൂറ്റാറ് മണിക്കൂർ കഴിഞ്ഞ ഒരു ഡെഡ് ബോഡി ഉള്ളവൻ പുറത്തു വന്നു ആംബുലൻസ് കയറ്റി പാറശാല ആശുപത്രി കൊണ്ടുപോയോ ഇല്ലല്ലോ കര ഉയരുന്നില്ലല്ലോ സോത്രം ആ സർജറിയുടെ പാട് കാണിക്കാൻ കൊണ്ടുപോയോ പതിനൊന്ന് നാപ്പത്തി മൂന്നിൽ അവൻ കല്ലറ എന്ന് പുറത്തു വരുന്നു പന്ത്രണ്ടാം മതിയായി വായിക്കരുത് വീട്ടിൽ ചെന്നാ മതി യോഹൻ ഞാൻ പന്ത്രണ്ട് ഒരു പന്തി ഒരുങ്ങി യേശു അവിടെ നായകൻ പന്തിയിൽ താൽ ആസർവ് ഇരിക്കുന്നു സ്വത്തം അപ്പോൾ ഇന്ന് രാത്രി യോബ് പറഞ്ഞതുപോലെ എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കുന്നു ഇന്ന് രാത്രി അമ്മച്ചി ക്യാൻസർ വരട്ടെ ട്യൂമർ വരട്ടെ വയറ്റിനകത്ത് കാട്ടിൻ്റെ പൈപ്പ് മാറ്റട്ടെ കാലിൻ്റെ വരൾ ഷുഗറിനകത്ത് വെട്ടിക്കളയട്ടെ പക്ഷെ മരിച്ചുയർത്തെഴുന്നേറ്റ് വരുമ്പോൾ നീ പന്തിക്കകത്തിരിക്കുമ്പോൾ ഇന്ന് രാത്രി പറയണം ദ്രവത്തോ അദ്രവത്തോ അവകാശമാക്കത്തില്ല ബലഹീനതയിൽ വിതയ്ക്ക് ശക്തിയിൽ ഉയർക്ക് അപമാനത്തിൽ വിതയ്ക്ക് തേജസ്സിൽ ഉയർക്ക് അപ്പച്ച അമ്മച്ചി വെടിയാങ്കോട് ബൈബിൾ എടുത്തവര് പ്രാകൃത ശരീരം മാറും ആത്മീയ ശരീരമായി അവനോട് കൂടെ പന്തിയിൽ നാം ഇരിപ്പാൻ കാലമായി നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ തേജസ് ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല സ്വോത്രം വചനം ചങ്കേറി പറയുന്ന സ്വോത്രം അതുകൊണ്ട് ലാസർ പ്രത്യാശ പറഞ്ഞ് യേശു വന്നിട്ടുണ്ടോ സ്വോത്രം ഇന്ന് രാത്രി പറയണം ഭാര്യ പോയി മക്കൾ പോയി കൂട്ടുകാർ കുറ്റം പറഞ്ഞു എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും അന്നാ യോബ് പറഞ്ഞത് താൻ സിഷ്ടിച്ച മനുഷ്യനൊക്കെ മറിയാൻ സകല മനുഷ്യന്റെ കൈ മുദ്രയിടുന്നു ഇതാ ബൈബിളിന്റെ തനിമ പറഞ്ഞത് മൂവായിരം കൊല്ലങ്ങൾക്കൊമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ നാം ഇവിടെ കൈവച്ച് തുടങ്ങി സോത്രം സിസ്റ്റം മാറിയോ കേൾക്കണം ഇനി ഈ കൈക്കകത്തെ രേഖയുണ്ടോ സന്തോഷമില്ലല്ലോ ഞാൻ രാജൻ പാസ്റ്റ് സോത്രം സാമ്പുവല്ലേ ഇപ്പുറത്തെ നമ്മുടെ ചന്ദ്രകുമാർ അപ്പുറത്തിരിക്കുന്ന അജി ബ്രദർ ഞങ്ങൾ അഞ്ച് പേർ റേഷൻ കടയിൽ പോക ഒരു സംശയം തീർത്ത് തരാം ഞങ്ങൾ കാർഡ് കൊണ്ടുപോകില്ല നമ്പർ അങ്ങ് മാറ്റി എൻ്റേത് രാജം പാസ്റ്റ് രാജം പാസ്സിൻ്റെ ആർക്കും കൊടുത്തു സ്വോത്രം ചന്ദ്രകുമാർ പാസ്സിന് കൊടുത്തു ബാക്കി സാമ്പുവെല്ലാം കൊടുത്തു ഞങ്ങൾ മാറി മാറി കൈവെക്കും കമ്പ്യൂട്ടർ റേഷൻ തരുമോ അപ്പം റേഷൻ ഇരിക്കുന്ന ചേച്ചി പറസ്റ്റർ എതുക്കെ മാറ്റി കാണിക്കുന്നത് എന്തിനാണ് കള്ളം കാണിക്കുന്നത് തമിഴ്നാട്ടുകാരുടെ ഭാഷ സ്വോത്രം ഉണ്ടല്ലേ കൈ മാറ്റാൻ സോത്ര അപ്പ നമ്മളെ കായ്ക്കകത്ത് ഒരു രേഖ വരച്ചിട്ടില്ലേ ആരാ ഇത് വരച്ചത് സങ്കീർത്തനം ഇല്ലല്ലോ നൂറ്റി മുപ്പത്തി ഒൻപത് നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടിരുന്നു കാരക്കോണം മെഡിക്കൽ കോളേജ് ക്യാൻ എടുക്കുന്നതിന് മുമ്പ് എൻ്റെ കണ്ണുകൾ നിന്റെ മേൽ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടിരുന്നു പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണെന്നെ ദർശിച്ചു നിയമിക്കപ്പെട്ട നാളുകളിൽ എനിക്ക് വേണ്ടതെല്ലാം ഒരുക്കി ഞാനിരിക്കുന്നതറിയുന്ന ദൈവം ഞാൻ എഴുന്നേൽക്കുന്നതറിയുന്ന ദൈവം എൻ്റെ നടപ്പും കിടപ്പും അറിയുന്ന ദൈവം ദൂരത്ത് നിന്ന് നിരൂപണങ്ങൾ ഗ്രഹിച്ചാക്കിയ ദൈവം ഇന്ന് രാത്രി ആകാശത്തിൽ കടന്നു കയറിയാൽ അവൻ്റെ കരം അവിടെ എത്ത് ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് കിടക്ക അവൻ്റെ കരം അവിടെ എത്തുമെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ കൈക്കകത്ത് രേഖ വരച്ചവനാ സ്വർഗത്തില ദൈവം എത്ര പേർക്ക് സന്തോഷമുണ്ട് അമ്മച്ച ആവാൻ അറിയാതെ നമ്മുടെ തലയിൽ ഒരു മുടി നാരി പോലും പൊഴിയത്തില്ല ഇന്ന് രാത്രി സന്തോഷമുള്ളവർക്ക് ആരാ കർത്താവ് പതിനായിരക്കണക്കിന് മീൻ കെട്ടിമറിയുന്ന ഗലീല കടലിനകത്ത് തൻ്റെ ഭക്തന് വേണ്ടി ഓ ചതുദ്രമ പണത്തെ മത്സ്യത്തിൻ്റെ ഒരുക്കി റേഡിയേഷൻ സ്കാനും എടുക്കാതെ തൻ്റെ ഭക്തന്മാർക്ക് വീതിച്ചു കൊടുക്കാൻ കരുത്തുറ്റ ദൈവത്തെയാ ഇന്ന് രാത്രി നീ ആരാധിക്കുന്ന അതുകൊണ്ടല്ലേ ഞങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഇതിനകത്ത് സി എസ് ഐക്കാരുണ്ട് ഈ സി ഐക്കാരുണ്ട് സാൽവേഷൻ ഉണ്ട് പെന്നിക്കോസുകാരും ഉണ്ട് ഇനി മേലാൽ ധനുവച്ചപുരത്തെ മന്ത്രവാദിയുടെ കൈ കൊണ്ട് കൈ കൊടുക്കരുത് സോത്രം ആരും അറിയാതെ ചില മന്ത്രവാദികൾ കോട്ടൂര കാണിയുടെ കയ്യിലും കൊണ്ട് കൈ കൊടുക്കുന്നുണ്ട് സോത്ര ചില പന്തിക്കോശാർ വെള്ളരുടെ തത്ത ഇരിക്കുന്നതിൻ്റെ തടുവിൽ മുഖം മൂടിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അടി പുറകെ ഉണ്ട് സോത്രം ഇത്രയും വചനം കേട്ടിട്ട് സോത്രം ഇന്ന് രാത്രി നിൻ്റെ കൈക്കകത്ത് അമ്മമാമേ അച്ചായ ഭാരപ്പെടരുത് ധനുവച്ചപുരത്തൊരു കൈയട രേഖ പഴയുമ്പോൾ ഡൽഹിയിലിരിക്കുന്ന കമ്പ്യൂട്ടർ നിനക്ക് വേണ്ടി റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ അതിലും വലിയവനാണ് ഇന്ന് രാത്രി നിൻ്റെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത് അവൻ അറിയാതെ നിന്റെ തലയിൽ ഒരു മുടി

രണ്ടാമത്തെ ചിപ്പ് വന്നു ശ്രദ്ധയോടെ എന്തിനാ ആനയുടെ വാളുടെ നെർവസിസ്റ്റവും ഇതുമറിയാം രക്തമറിയാൻ ടോർച്ച് അടിക്കുന്നത് പോലെ കിട്ടും രണ്ടാമത്തെ സംഭവം മൂന്നാമത്തെ ചിപ്പ് എവിടെ വന്നു വണ്ടിക്കകത്ത് പുതിയ കാറിനകത്ത് ക്ലിയറായിട്ട് ഇൻറ്റീരിയർ അഥവാ നിങ്ങളുടെ ഡാഷ് ബോർഡിനകത്ത് ഒരു മൈക്രോ ചിപ്പ് ഇരിപ്പുണ്ട് അതുകൊണ്ട് നിങ്ങൾ പോലും അറിയണ്ട ആ മൈക്രോ ചിപ്പ് ആ കിലോമീറ്റർ കാണിക്കുന്നത് അപ്പോൾ ആ മൈക്രോ ചിപ്പ് ഷോറൂം കാര് നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കും വണ്ടി സർവീസ് ചെയ്യാൻ അങ്ങനെ വിളിവല്ലോ കിട്ടിയിട്ടുണ്ടോത്രം കാറുള്ളവരുില്ല എന്ന് പ്രത്യേക പ്രാർത്ഥന കാറിന് വേണ്ടി സോത്ര ഷോറൂംകാർ വിളിക്കത്തില്ലേ കാർ സർവീസ് ചെയ്യാൻ കൊണ്ടിച്ചല്ല ഈ സഹോദരിമാർ ആക്റ്റീവ് എടുത്താൽ പോലും ഇപ്പോൾ ഫോൺ വരും ചേച്ചി എന്നാണ് കൊണ്ടുവരുന്നത് എന്ന് സോത്രം എത്ര ക്ലിയർ മൈക്രോ ചിപ്പ് മൂന്ന് നാല് വണ്ടിയുടെ തലയിൽ ഇപ്പോൾ എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് ഫാസ്റ്റ് ടാഗ് കേട്ട സഹോദരന്മാരെ കൈ വരുത്തിയാട്ടെ വണ്ടിയുടെ തലയിൽ ആ വെച്ചില്ലെന്നുണ്ടെ കോവളം തിരുവല്ലം പോകുമ്പോൾ നൂറ്റി ആപ്പത് രൂപ കൊടുത്തോണ്ടാവും മതി സോത്ര സന്തോഷമില്ല നിങ്ങൾക്ക് ഈ സ്ഥലം അറിയത്തില്ല നിങ്ങൾ പോയിട്ടുമില്ലെന്ന് ഉച്ചക്കട പോവാർ നമ്മുടെ പിന്നെ കോവളം റൂട്ടിൽ പോകുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് വെക്കാത്ത എല്ലാത്തിൻ്റെ നൂറ്റി നാൽപ്പത് വെച്ചാൽ നാൽപ്പതേ ഉള്ളു രക്ഷപ്പെട്ട് സോത്ര അങ്ങനെയെങ്കിൽ കാറിൻ്റെ മേൽ ഫാസ്റ്റാഗ് ഇനി കാറിൻ്റെ മേൽ ഫാസ്റ്റാഗ് ആരാ കൊണ്ടുവന്നത് നരേന്ദ്രമോദി സാറും അമിത്ഷായും പലരും വിചാരിക്കുന്ന എന്തുവാണെന്നറിയാമോ വേണ്ടത് നമ്മുടെ പേനയുടെ ഈ ബാർ പോലെ ഈ സംഭവമാണ് യാത്ര ഇങ്ങനൊരു സ്റ്റിക്കറാണ് പക്ഷേ അതല്ല ഈ ഇതിൻ്റെ പ്രത്യേകത എന്തുവാണെന്നറിയാമോ പറഞ്ഞുതരാം ഈ സ്കാനർ ഇതൊരു ഇതാണ് ഒരു ആധാർ പോലെ ഇത് വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു മൈക്രോ ചിപ്പിൻ്റെ ഡേറ്റയാണ് അതിനകത്തുള്ള വണ്ടിയുടെ മേളി അച്ചായനും അമ്മാമ്മയും വിചാരിക്കും ശ്രോത്ര നോട്ടേ നല്ല സാധനങ്ങളൊക്കെ വെച്ച് പോകുന്നത് പലരും ഇവിടുന്ന് തമിഴ്നാട്ടിലോട്ട് പോകും പോകുമ്പോൾ ഈ ഈ കാർ ഒന്ന് സ്കാൻ ചെയ്യും ഈ മൈക്രോ ചിപ്പ് വഴി ഈ ഈ ഈ ഫാസ്റ്റാഗ് വഴി അപ്പോഴ് ഞങ്ങളുടെ ബെന്തിക്കോസുകാരെ അച്ചായന്മാർ ഇവിടുന്ന് പൈസ കടത്താൻ ഗോഡീസ് ലൗ പ്രൈസ്തലോടുന്ന വണ്ടിയിലൊക്കെയാണ് പോകുന്നത് എന്നിട്ട് പുറേ പെട്ടി വെച്ചിട്ടൊരു പാട്ടുപാടും നീ മാത്രം മതി നീ മാത്രം മതി നീ മാത്രം മതി സൂത്രം ഇത് ലൈവിലൊന്ന് പോട്ട് പൈസയുള്ള പല അച്ചായന്മാർ ഇങ്ങനെ പോകുമ്പോഴാണ് ഈ ഫാസ്റ്റാഗ് ഈ ടോളിൽ പിടിക്കുന്നത് ഉടനെ ഈ കമ്പ്യൂട്ടർ ക്യൂ ബ്രാഞ്ച് അല്ലെങ്കിൽ കേരളത്തിൽ ക്രൈംബ്രാഞ്ചിന് വിവരം കൊടുക്കും ഇത്രാമത്തെ വണ്ടി നമ്പറിനകത്ത് കള്ള കള്ളന്നോട്ടിരിക്കുന്നു ഇതാരാണ് കൊണ്ടുവന്നത് മോഡി സാറ് അമിത്ഷായും ഇസ്രയേലിൽ നിന്ന് കൊണ്ടുവന്ന സംഭവമായി ഫാസ്റ്റാഗ് ചെറിയ പുള്ളികളല്ല അച്ചായൻ മാർത്താണ്ഡൻ കഴിയുമ്പോൾ പറയും ഓ പോയി തോട്ടം മേടിക്കാനുള്ള കാശ് കർത്താവ് അതിർത്തി കടത്തി തന്നു സ്വാത്രം നീ മാത്രം മതി നീ മാത്രം മതി തിരുനെൽവേലി പാലത്തിൻ്റെ അടുത്ത് തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിക്ക് അച്ചായ വണ്ടി ഇങ്ങ വക്കാറ് ആ പെട്ടിയിഞ്ഞു തരാൻ പറയും സ്വാത്രം എല്ലാത്തിനെയും പൂട്ടും സോത്രം കൊണപ്പെട്ട സോത്രം ഇത് കേൾക്കുമ്പോഴാണ് പലരെ വീട്ടിൽ നിന്നോട്ടൊക്കെ എവിടൊക്കെയോ അടുക്കി വെച്ചിട്ടുണ്ട് രണ്ടായിരം പോകാൻ പോവുക സോത്രം അഞ്ഞൂറിൻ്റെ കാര്യം അധികമല്ല അധികം കൊടുത്തിട്ടുണ്ടെന്നുണ്ട് പാസ്റ്റർമാർക്ക് കൊടുക്കല്ല അപ്പ ഇനോ മേടിച്ചോളു സോത്രം വിഷമിക്കേണ്ട വല്ല വടക്കേൻ്റെ കാണും പള്ളി പണി ഞാൻ കണ്ണു അടച്ചുകൊണ്ട് കൊടുക്കണം കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കും സോത്രം ആ അത് മൂപ്പന്മാരെ ഉടനെ പിടിക്കും സോത്രം ഇത് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് ഇപ്പം എന്തിക്കൂസിലെ എല്ലാവരെയും കർത്താവ് പിടിക്കാറായി സോത്രം അങ്ങനെയെങ്കിൽ നാലാമത്തത് ഇന്ന് വന്നു വണ്ടിയുടെ ഫാസ്റ്റാഗ് അഞ്ച് രണ്ട് കാര്യം കൂടെ പറയുമ്പോൾ ഇന്ന് നിർത്താം ഇതാണ്ട് പറയുന്ന ഒരു സാധനം കേട്ടിട്ടുണ്ടോ പലരുടെ കയ്യിലുണ്ട് നിർമ്മല സീതാരാമൻ അങ്ങനെ ഒരു വ്യക്തിയെ കേട്ടിട്ടുണ്ടോ ഇന്ത്യയുടെ ധനമന്ത്രി കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് അവർ പറഞ്ഞു അഞ്ച് ഇനി നമുക്ക് പാസ്പോർട്ട് വേണ്ട പകരം ഒരു മൈക്രോ ചിപ്പ് പാസ്പോർട്ടിനകത്ത് എല്ലാ എയർപോർട്ടിലും ഇത് തുറക്കണ്ട അഞ്ച് മേഖല ഞാൻ കാണിച്ചു ഒന്ന് രണ്ട് ആനയുടെ വാൽ മൂന്ന് വണ്ടിയുടെ ഇന്റീരിയർ നാല് ഫാസ്റ്റാഗ് വണ്ടിയുടെ തലയിൽ അഞ്ച് മനുഷ്യൻ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏക സംവിധാന പാസ്പോർട്ട് നാനൂറ് കോടി നിർമ്മല സീതാരാമൻ കൊടുത്തു കഴിഞ്ഞു ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും നല്ല ക്രിക്കറ്റ് പ്ലെയർ ആരാ ആരാണെന്നറിയാമോ അറിയാമോ ഇന്ത്യയുടെ ഏറ്റവും നല്ല ക്രിക്കറ്റ് പ്ലെയർ വിരാട് കോഹ്ലി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചിപ്പ് വെച്ച പാസ്പോർട്ടായി അന്ത്യം ഇനി ഈ ചിപ്പ് എവിടെ വരും ഇനി വരാനുള്ളത് കൈമേലും നെറ്റിമേലും തീർന്നില്ലയോ അതിന് ഇത്രയും ഞാൻ റൂട്ട് കടങ്ങിയത് കാലം തീരാറായി എൻ്റെ യേശു വരാറായി ഈ ചിപ്പിനെ എന്തു ചെയ്യാൻ പറ്റും ഇന്ന് രാത്രി ഇനി കൈമേലും നെറ്റിമേലും വരുന്ന ചിപ്പ് ആ ഇത് കണ്ടോണേ സോത്രം ഡീ പേന എനിക്ക് വില അറിയത്തില്ല ഞാൻ രാജംബാസോടെ വെറൈറ്റി പോന്ന് കാട്ടാക്കട ഞങ്ങൾ ഈ കമ്പ്യൂട്ടറിനകത്ത് ഇത് വെക്കുമ്പോൾ വില പറയും അതുപോലെ മനുഷ്യന്റെ കയ്യിൽ ഇതെല്ലാം ബന്ധിച്ച് ഒരു അരിമണി വലിപ്പത്തിൽ ഒരു ചിപ്പ് കൊടുത്താൽ ഇതിനെ കമ്പ്യൂട്ടർ മാർക്കുകയും ഞാൻ എന്ന് വാക്സിൻ എടുത്തു സർട്ടിഫിക്കറ്റ് വേണ്ട എനിക്ക് കോവിഡ് വന്നിട്ടുണ്ടോ ഈ രേഖ പറയും ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടോ ഇതിൻ്റെ പേര് അല്ലെങ്കിൽ ക്യൂ ആർ കോഡ് അതിനെ കൈക്കകത്ത് വെക്കും അഞ്ചു മേഖലകളിൽ ഒന്ന് എ ടി എം രണ്ട് ഫാസ്റ്റാഗ് മൂന്ന് ഇന്റീരിയർ നാല് ആനയുടെ വാല് അഞ്ച് ഇന്ത്യൻ പാസ്പോർട്ട് ഇനി ഒരിടത്തെ ചിപ്പ് കയറാനുള്ളൂ അന്നാളിൽ വലിയവനും ചെറിയവനും സമ്പന്നനും ദരിദ്രനും ദാസനും ഏവർക്കും അതിൻ്റെ ആധാരമാ കോവിഡ് എല്ലാവർക്കും കൊടുത്തില്ലയോ വാക്സിൻ ആർക്ക് കൊടുത്ത് മോഡി സാറിൻ്റെ കൈ കയറിയില്ലയോ കുളത്തുപടക്കാരി സഹോദരി എയിംസിനകത്ത് ഒറ്റ കുത്തു കൊടുത്തില്ലേ മോഡി സാറിന് മിണ്ടുന്നില്ലല്ലോ വാക്സിൻ കയറ്റിയില്ലേ സോത്രം അത് കഴിഞ്ഞിട്ട് തനിവച്ചവരത്ത് പഞ്ചായത്ത് നോക്കുന്ന ശാന്തം മാമയ്ക്കും കിട്ടിയില്ലേ വാക്സിൻ സമ്പന്നൻ ചെറിയവൻ എല്ലാവർക്കും കിട്ടിയില്ലയോ സിസ്റ്റം ഒന്നായി അങ്ങനെയെങ്കിൽ ഇതെല്ലാം മാറും പിന്നെ എന്തിനീ ചിപ്പ് കൊണ്ടുവരും മലയാളിയല്ലേ വാക്സിൻ എടുക്കാതെ അവന്മാർക്കുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും സോത്രം സാമൂഹലറിയാം ഇപ്പം രണ്ടാമ്മാർ ദുബായി ചെന്ന് ഇവിടുന്ന് കള്ള സർട്ടിഫിക്കറ്റ് ആയിട്ട് അവിടെ ഇറങ്ങി കമ്പ്യൂട്ടർ നോക്കിയപ്പോൾ അവർക്ക് വാക്സിനേ ഇല്ല സ്വത്രം കാശ് കൊടുത്താൽ പിന്നെ ആർ ടി പി സി നമ്മൾ യാത്ര ചെയ്യുന്നതിന് നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് ഡി ഡി ആർ സി വിളിച്ച് പറഞ്ഞാൽ മതി അവർ പറയും ആയിരത്തി അഞ്ഞൂറൊക്കെയാണ് ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല കോവിഡ് കോവിഡില്ലാത്തൊരു സർട്ടിഫിക്കറ്റ് തന്നേക്കാണ് പെൺകുച്ചി പറയും അഡ്രസ്സ് ഇങ്ങോട്ട് തന്നേരം മൂന്ന് തന്നാൽ മതി സ്വോത്രം നമ്മളവിടെ പോകേണ്ട മലയാളി അല്ലയോ കുമ്പനാടി യൂണിവേഴ്സിറ്റിയുടെ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയവർ ആ മലയാളികൾ സോത്രം ഗൾഫി പോയ നേഴ്സുമാരുടെ സർട്ടിഫിക്കറ്റ് ഇപ്പോഴല്ലേ അറ്റസ്റ്റ് ചെയ്തു തുടങ്ങി സോത്രം പി ആർ എസ് കാണാത്ത അമ്മാമ്മ ഉണ്ടാക്കി കാസർഗോഡ് യൂണിവേഴ്സിറ്റി സ്ത്രോത്രം ബാക്കി തമിഴ്നാട്ടിൽ ഇത്രയും പറഞ്ഞാൽ മതി സോത്രം ഇത് സാത്താനും അറിയാം ലോകത്തിനും പറയും അപ്പം വാക്സിൻ എടുക്കണം വാക്സിൻ എടുക്കണമെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ വരാൻ പോകുന്ന രോഗങ്ങൾക്ക് അമേരിക്കയിലെ മൈക്രോസോഫ്റ്റിന്റെ ഭാര്യ ബിൽ ഗേറ്റ്സ് ബിൽ ബിൽഗേറ്റ്സിന്റെ ഭാര്യയുടെ പേര് മിലിൻഡ ഗേറ്റ്സ് ആ സഹോദരിയ സാത്താനെ ആരാധിക്കുന്ന കഴുത്തേൽ കുരിച്ചിട്ടിരിക്കുന്ന സ്ത്രീ അവരിന്ന് ജോൺസൺ ജോൺസനെ വിലക്കെടുത്തിട്ട് പറഞ്ഞു മഹാവ്യാധികൾ ലോകത്തിൽ വരുന്നു വാക്സിൻ കൊടുക്കരുത് കൊടുക്കാം കയ്യിൽ ചിപ്പ് വെക്കാമെങ്കിൽ വാക്സിൻ കൊടുക്കാം സൂത്രം സർപ്പം ഉപായത്തിൽ ചതിച്ചതുപോലെ കോവിഡിന്റെ മറവിൽ വരാൻ പോകുന്ന ഒരു ചിപ്പ് തീർന്നില്ല രണ്ട് ഓതന്റിക്കായിട്ടുള്ള മെത്തേഡ് ഒന്ന് നമ്മുടെ കൈമേലും നെറ്റിമേലും അതിന് കൈ ചൂട് നെറ്റി ചൂട് പിന്നെ ഇസ്രയേൽ ഞാൻ ഇന്നലെ കമ്പ്യൂട്ടർ പറഞ്ഞതുപോലെ ഇസ്രയേൽ ഈ ചിപ്പ് വെക്കുവോ വെക്കത്തില്ല മോശയുടെ കൊച്ചുമക്കളാ മൂന്ന് ഗോത്രങ്ങൾ ഒന്ന്

വചനം മാറ്റും കയ്യിൽ ചിപ്പ് കേറ്റും തലയിൽ ഇങ്ങനെ കെട്ടിവച്ചിരിക്കുന്ന വചനം മാറ്റും ചിപ്പ് കേറ്റും അങ്ങനെയെങ്കിൽ യഹൂതൻ ചിപ്പ് വെക്കത്തില്ല പിന്നൊരു കാര്യം സോത്രം നമ്മുടെ യേശു ക്രിസ്തുവിന്റെ പരസ്യ ചോദിച്ച നിങ്ങൾക്ക് ഏവർക്കും അറിയാം പന്ത്രണ്ട് വർഷം രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ എല്ലാ ആശുപത്രിയും തള്ളി അവൾ പാളയത്തിന് പുറത്താ അകത്ത് കേട്ടത്തില്ല രക്തസ്രാവ ആരാണ്ട് പറഞ്ഞു യേശു വരുന്നു സോത്രം അവൾ യേശുവിൻ്റെ പ്രയർ റിക്വസ്റ്റ് കൊടുത്തു യേശുവിനെ കൊണ്ട് തലേ കൈവെച്ച് പ്രാർത്ഥിച്ചു മലയാളം അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു സോത്രം ഇങ്ങനെ ഒരു ജുബ പോലെ കിടക്കുന്ന ഒരു ലോഹ പോലെ കിടക്കുന്ന അതിനാ എഴുതി വെച്ചിട്ടുണ്ട് വചനം അതി തൊട്ടപ്പോൾ యేసు శక్తి ముట్టు సూత్ర അവളെ വിട്ടുപോയി ഇന്ന് രാത്രി അതുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റേജിനകത്ത് ഘോര ഘോരം പറയുന്നത് അവൻ തൻ്റെ വചനമഹിച്ചവരം പിടിപ്പിച്ചു ഇന്ന് രാത്രി ഒരു ടർബൈൻ കറങ്ങുമ്പോൾ തനി ഒരു സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നത് വേഗത്തില തന്റെ വചനം അയക്കുന്നത് ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു പന്ത്രണ്ട് വർഷം രക്തസ്രാവക്കാരിയായ സ്ത്രീ നാട്ടുകാർ തള്ളിയിട്ട് അവൾ യേശുവിൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ ഒരു ബാധ അവൾ ഉണ്ടായിരുന്നു അത് വിട്ടുപോയി അവൾ പൂർണ്ണ സൗഖ്യമായി സ്വോത്രവും രണ്ട് സയൻസിന് വേണ്ടിയാണ് വന്നത് ഒന്ന് നമ്മുടെ കൈ നെറ്റി രണ്ട് യഹൂദൻ എതിർ ക്രിസ്തു വരും കൈക്കകത്തുള്ള ബാൻഡ് ഇളക്കും വചനം തലയിൽ കെട്ടിവെച്ച വചനം ഇളക്കിയിട്ട് ചിപ്പ് വെക്കും ആ ചിപ്പ് വെക്കുന്നതിന് വേണ്ടി ഇസ്രയേലിൽ ഒരു പ്രധാനമന്ത്രി വന്നു ബെഞ്ചമിൻ തന്നെയാകൂ അവൻ കോവിഡ് വന്നപ്പോൾ ചെയ്തത് അഞ്ചു മിനിറ്റുകൂടെ നിന്നു കേട്ടോ അവൻ കോവിഡ് വന്നപ്പോ പിള്ളേർക്ക് പറഞ്ഞു ഷാബ് കയ്യിൽ വെക്കാം അപ്പോൾ വീണ്ടും പറഞ്ഞു പ്രായമായൊരു തല ഒരു ചിപ്പ് കൊടുക്കാം ഹൈഷാൻ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു ഇനി അവൻ കസേര അവൻ്റെ പേരാ ബെഞ്ചമിന്ന തന്നെയാകൂ ഇപ്പം വീട്ടിൽ ഇരുന്ന് ചപ്പാത്തിയിരുന്നു മോഡി സാറിന് ട്രംപിൻ്റെ കൂടെ ഇരുന്നവൻ സ്വോത്ര ഇന്ന് രാത്രി പറയണ എത്ര എം പിമാരുണ്ട് ഇരുപത്തെട്ട് എം പിമാരുണ്ട് അന്നേരം ഒരു കുഞ്ഞം നിൽക്കുന്നു സ്വർഗം നോക്കി നാൽപ്പത്തൊമ്പത് വയസ്സേ ഉള്ളു അവൻ്റെ പേരാ നഫ്താലി ബനറ്റ് അടുത്ത ചില ദിവസം കഴിയുമ്പോൾ ഇന്ത്യയുടെ എയർപോർട്ട് ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ വരുമ്പോൾ മോഡി സാർ വേറെ ആര് വന്നാലും കുറ്റി അടിച്ചുകൊണ്ടിരിക്കും ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി വന്ന് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കും സ്വത്രവ് കാര്യം എന്താ നിർത്തുന്നത് അവനാ സൂത്രം ബി ജെ പി കാര്ക്ക് വല്ലതും അറിയാമോ കഷ്ട അവർക്ക് കൊടി ഉയർത്താനേ അറിയാവൂ സോത്രം അമിത്ഷായോട് അതേ മോഡി സാറിനോട് ചോദിച്ചാ പറയും ം കണ്ടില്ലേ എല്ലാ ദിവസവും അവൻ്റെ വാർത്ത കൊണ്ട് അത്തി തളർത്തു കൊമ്പിളതായി ഇന്നലെ രാത്രി ഇസ്രയേലിനകത്ത് ഒരു സംഭവം നടന്നു ചെറുപ്പക്കാർ ഇന്നലെ രാത്രി എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുക ഇന്ത്യ ഇസ്രായേലൂടെ ചേർന്ന് ഇസ്രയേലി ഒരു മിസൈൽ വികസിപ്പിച്ചെന്ന് എണ്ണൂറ് മീറ്റർ എവിടെ നിന്ന് ഏതവൻ്റെ മണ്ണക്കടിക്കാൻ സോത്രം ഇന്ത്യ ഇസ്രയേലും അവര് പറയുന്ന ഇപ്പൊ ഒന്നാ അപ്പൊ നബ്താലിമനറ്റിന് ഒമ്പത് എം പിമാരെ ഉള്ളായിരുന്നു മറ്റവൻ ചിപ്പ് വെക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗ്ഗത്തിൽ ദൈവം പറഞ്ഞു അവന്റെ കസേര ഇളക്കിക്കോളെ ആരാ കഴുത എന്നടിച്ചു പോയാലിനെ ആരാക്കി ഇസ്രായേലിന്റെ രാജാവാക്കിയില്ലേ സോത്രം അവസാന ദൈവത്തിന്റെ വഴി വിട്ടില്ല അപ്പൊ സ്വർഗം എന്തോ ഗിൽബോറ പർവതന്തിരയിൽ അവന്റെ വാളുകൊണ്ട് അവന്റെ മണ്ടക്കിട്ട് കർത്താവ് കൊടുത്തു സ്വത്രം രാജാധികന്നാരെ ഇളക്കുന്ന നമ്മുടെ ദാവിതിനെ അറിയത്തില്ല കാട്ടിനകത്ത് ധനുവച്ചവരത്ത് കയ്യടിച്ച് വെള്ളരുടെ ഡിസ്ട്രിക് ചെയർമാനായി പള്ളി വെക്കാൻ നിന്നപ്പോൾ ഒരു മൊബൈൽ കിട്ടി ഒരു അമ്മാമ്മ വശത്താക്കി അപ്പൊ സ്വർഗ്ഗത്തിലെ ദൈവം പറഞ്ഞു നിന്റെ കാല് ഊരാൻ പോവാ പൊക്കോളാൻ പറഞ്ഞു സ്വോത്രം ദൈവത്തെ മറക്കുന്നവരേ മിണ്ടുന്നില്ലല്ലോ അത് രാജാവായാലും മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും അവൻ രാജ സിംഹാസനങ്ങളിലേക്ക് അവൻ്റെ കൈ നീട്ടും മിണ്ടുന്നില്ല അവൻ ബലശാലികളെ തകർത്ത് യോഗ്യതയുള്ളവരെ സിംഹാസനത്തിനകത്ത് കൊണ്ടുവരും മിണ്ടുന്നില്ല സ്വോത്രം ഒറ്റ കാര്യം കൊണ്ടാണ് ഇസ്രായേലിലെ പ്രധാനമന്ത്രി പോയ ഈ ചിപ്പ് വെക്കുന്ന സോത്രം ഇന്ന് കർവാപ്പസ് ഇന്ന് ഒമ്പത് എം പിമാരുള്ളവർ യാർ ലത്തീപ്പ് മുസ്ലിമിനെയും കൂടെ കൂട്ടി ഇസ്രായേൽ ഭരിക്കുന്നു അവൻ വരാൻ പോന്ന് ഇന്ന് ആലയത്തിന് കത്ത് കൊടുത്ത് ഇന്നലെ ഞാൻ പ്രസംഗിച്ചു ഇന്ത്യ വരുമ്പോൾ പറയണം ഞാൻ പ്രസംഗിച്ചത് കാര്യം റെഡിയായിരുന്നു സൂത്രം അന്ത്യകാലം അത്തിതളിർത്തും കൊമ്പിളതായി അങ്ങനെയെങ്കിൽ വലം കൈമേലും തെറ്റി മേലും കോവിഡിൻ്റെ മറവിൽ ജോൺസൺ ആൻഡ് ജോൺസൺ ഒരു ചിപ്പ് കൊണ്ടുവരാൻ പോന്നു എന്നാൽ ഇന്ന് രാത്രി പറയണം േഖലകളിൽ ചിപ്പായി ലാസ്റ്റ് പോയിന്റിലാ ഒന്ന് എ ടി എം രണ്ട് ആനയുടെ വാൽ മൂന്ന് നമ്മുടെ കാറിന്റെ ഇന്റീരിയർ നാല് ഫാസ്റ്റാഗ് അഞ്ച് പാസ്പോർട്ട് ഇനി എവിടെ വരണം കൈമേലും നെറ്റിമേലും ആ ചിപ്പ് നമ്മുടെ കയ്യിൽ കയറുന്നതിന് മുമ്പ്

വെളിപ്പാട് അന്നാളിൽ ചെറിയവൻ വലിയവൻ സമ്പന്നൻ ദരിദ്രൻ ദാസൻ ഏവർക്ക് വലങ്കൈമേലോ നെറ്റിമേലോ ഒരു മുദ്ര സാത്താൻ്റെ മുദ്ര പക്ഷേ നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട് ഏതാ മുദ്ര പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന പരിശുത്താൽ മുദ്ര പ്രാപിച്ചവർ മരണം കാണാതെ എടുക്കപ്പെടാൻ കാലമായി രണ്ട് മുദ്ര നമ്മുടെ ശരീരത്ത് വരത്തില്ല നമ്മുടെ അകത്തേതാ നാനോ ആണോ സിലിക്കോൺ ആണോ മൈക്രോ ആണോ ടി എൻ എ ആണോ അല്ല ഫാസ്റ്റാഗ് ആണോ മരിച്ചവനെ ഉയർപ്പിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് മധ്യാകാശത്തിലേക്ക് പോയി അവനൊരു കാര്യം പറഞ്ഞു ഞാനൊരു ശക്തി തരും ആ ശക്തിയാ പരിശുദ്ധാത്മാവിന്റെ മുദ്ര ആ മുദ്രയുള്ളവർ മരണം കാണാതെ എടുക്കപ്പെടാറായി ധനുമുരമേ കാലം സമീപമായി ദൈവരാജ്യം സമീപിച്ചു മാനസാന്തരപ്പെട്ട സുവിശേഷത്തിലേക്ക് മടങ്ങിവ നാ തൻ്റെ വരവിൻ്റെ ചിലമ്പൊലികൾ കോവിഡിൽ ഒരുങ്ങിക്കഴിഞ്ഞു വി ഡോക്സെറ്റ് ടു സീൽസ് ഇൻ യുവർ ഹാൻഡ് ദാറ്റ് വി ആർ അക്സെപ്റ്റ് സീൽ ദാറ്റ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് വി ഡോൺ നീഡ് എനി മൈക്രോ എനി ഡി എൻ എനിക്ക് നമുക്കത് വേണ്ട പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ളവൻ വീണ്ടെടുപ്പിൽ എടുക്കപ്പെടും ഇപ്പോൾ

ഞാൻ മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ച് കളയേണ്ടതിനും വാൾ ഇതെല്ലാം നിങ്ങൾ കണ്ടില്ല ശ്യാമ ശ്രീലങ്ക കാണുന്നില്ല മഹാമാരി കോവിഡ് കാണുന്നില്ല തീവ്രവാദി കാട്ടുമൃഗം പക്ഷെ ഇതിന്റെ നടുവിൽ ഇസ്രയേലിനോടും ദൈവസഭയോടും സ്വർഗം പറയുന്ന ഒരു ദൂത് അടുത്ത വായിച്ചാട്ട് മക്കളെ എന്നാൽ പുറപ്പെട്ടു പോരുവാനുള്ള പുത്രന്മാരും എന്നാൽ പുറപ്പെട്ടു പോരാനുള്ള പുത്രന്മാരും പുത്രമാരും ആയ ഒരു രക്ഷിത ഗണവും അതിൽ ശേഷിച്ചിരിക്കും ആ രക്ഷിതകരണ ഇന്ന് രാത്രി ഐ പി എ നടിയാങ്കോട് ഗ്രൗണ്ടിൽ ഇരിക്കുന്നത് പോരാനുള്ള പുത്രിമാരും പുത്രന്മാരുമായ ഒരു രക്ഷിത ഗണം കളം ധ്വനിക്കാറായി ഈ തലമുറയിൽ തൊണ്ണൂറ് ശതമാനം പേര് ഇവിടെ ഇരിക്കുന്നു ഞാൻ ക്ലിയർ പറയുക നിങ്ങൾക്കാർക്ക് ശവപ്പെട്ടി വേണ്ടി വരത്തില്ല സൂത്രം ഈ പ്രവചനങ്ങൾ അന്ത്യദിനങ്ങൾ അങ്ങനെയെങ്കിൽ കകളം ധനിക്കും മരിച്ചവർ ഈ പ്രവചനം ഇന്ന് രാത്രി എന്നാൽ പുറപ്പെട്ടു പോരാനുള്ള ഒരു രക്ഷിതാക്ക പുറപ്പെട്ടു പോരാനുള്ള പുത്രന്മാരും പുത്രിമാരുമായ ഒരു രക്ഷിത ഗണത്തെ ഞാൻ അതിൽ ശേഷിപ്പിച്ചിരിക്കും ഈ തലമുറ മരണം വഴിയായി കടന്നു പോകയില്ല

മരിച്ചവരിൽ ആദ്യ പലക്കാറ്റയായി ഉയർത്തെഴുന്നേറ്റു ആ ശക്തി ഉണ്ടോണ്ടല്ലേ ഞങ്ങൾ ചങ്ക് കീറി ഷർട്ടും മുണ്ടും നനഞ്ഞാലും ഞങ്ങൾ അന്ത്യം വരെ വചനം പ്രസംഗിക്കുന്നു സോത്ര അതുകൊണ്ടാ മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ശക്തി ഞങ്ങളുടെ മേൽ സ്വോത്രം ഇന്ന് രാജി മരിച്ചു രാജീവ് ഗാന്ധി മരിച്ചു തീർന്നില്ല അത് കഴിഞ്ഞിട്ട് ജവഹർലാൽ നെഹ്റു ചെങ്കോട്ടെ കിടപ്പുണ്ട് ഡെഡ് ബോഡി സ്വോത്രം മാർസ് ഏങ്കൽസ് സ്റ്റാലിൻ ക്രെ കൊട്ടാരത്തിൽ എന്നാൽ ഞങ്ങൾ ഉയർത്തുന്ന യേശു മരിച്ചവരിൽ ആദ്യ ബലക്കറ്റയായി ഉയർത്തെഴുന്നേറ്റുന്ന ഇരുപത്തിയാറ് ഭാഷയിൽ ഇന്നും എഴുതി വെച്ചിരിക്കുന്ന അരിമത്യക്കാരന്റെ അവൻ ഇവിടെ നെടിയാങ്കോടെ അവനെ കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ സ്വർഗീയ കമ്പാർട്ട്മെന്റുമായി എന്റെ നാഥൻ വരാറായി ഇത് മരണവീട്ടിലല്ലേ ഇതിന്റെ പേരാ കുഞ്ഞാടിന്റെ കല്യാണം ഒൻപത് കമ്പ ഉപഗ്രഹങ്ങളാ ഉണ്ടായിരുന്നത് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറനാസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ ഒമ്പത് ഇവിടെ ചന്ദ്രകുമാർ പാസ് ഇവിടെ സ്റ്റേജ് കെട്ടാൻ ഈ മരം ഓടിച്ച് തെങ്ങിൻ്റെ ഓല വെട്ടിയതുപോലെ ഒമ്പത് ഗ്രഹങ്ങളിൽ ഒന്നിന് ദൈവം വെട്ടി പ്ലൂട്ടോ ഇപ്പോൾ അവിടെ ഏകദേശം മൂന്ന് ഭൂമി ആറായിരം കോടി വീട് സൂത്രം സന്തോഷമില്ലാ കിടക്കുന്നു ഇത് തെളിവായി യൂട്യൂബിൽ ഇങ്ങു കയറി വരും ആറായിരം കോടി വീട് മധ്യാകാശത്തിൽ ഒരുങ്ങി അഞ്ച് കമ്പാർട്ട്മെന്റ് ഒന്ന് മരിച്ചവരിൽ ആദ്യപലക്കറ്റായ ക്രിസ്തു രണ്ട് സഭയാകുന്ന മണവാട്ടി മൂന്ന് പീഡകാല രക്തസാക്ഷികൾ നാല് രണ്ട് ചേട്ടന്മാർ കല്ലറക്കയറിയുള്ള ഹാനോക്ക് മേലിയാവും അഞ്ച് പഴയ നിയമ രക്തസാക്ഷി ഹാബേൽ മുതൽ ക്രൂശിലെ കള്ളൻ വരെ പാർക്കുവാൻ ആറായിരം കോടി വീട് ധനവച്ചപുരമേ ഇന്ന് രാത്രി ഒരുങ്ങി അങ്ങൊരുങ്ങിയിട്ടുണ്ടോ അപ്പച്ച അമ്മച്ചി സൂത്രം കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനം ഒരുക്കി യേശു വരാറായി അവൻ്റെ പ്രവചനങ്ങളെല്ലാം നിവർത്തിയായി ഈ അന്ത്യദിനത്തിലും ഇന്ന് രാത്രി ഞാൻ പറയുന്നു അവൻ വരാറായി എന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ പ്ലെയിനിനകത്ത് യാത്ര ചെയ്യുന്നവർ എത്ര പേരുണ്ട് പ്ലെയിനിൽ പോയിട്ടുള്ളവർ വിദേശ രാജ്യത്ത് ഒന്ന് കയ്യുയർത്തിയാട്ടെ പ്ലെയിനിനകത്ത് സൗദി അറേബ്യ ഗൾഫ് അല്ലെങ്കിൽ ഖത്തറ് ഒമാൻ വിഷമിക്കേണ്ട ഭാഷ കയ്യുയർത്ത് പേടിക്കണ്ട സൂത്രം എല്ലാം ശരിയാക്കാം എന്ന് വൈകിട്ടവട്ടെ സൂത്രം അങ്ങനെയെങ്കിൽ നേരെ തിരുവനന്തപുരത്ത് ചെന്നാൽ ഇവരെ ആരെങ്കിലും കയറ്റി വിട്ടോ ഇല്ല ഒന്ന് എന്തോ വേണം പാസ്പോർട്ട് രണ്ടെന്തോ വേണം വിസ മൂന്നെന്തോ വേണം ടിക്കറ്റ് നാലെന്തോ വേണം ബോർഡിങ് അഞ്ചെന്തോ വേണം എമിഗ്രേഷൻ ആറ് അടുത്ത കൗണ്ടർ ഏഴ് ബെൽറ്റും പാൻറ്റും എല്ലാം ഊരുമല്ല ഉണ്ടോ സോത്രം മിണ്ടുന്നില്ലല്ലോ സന്തോഷമില്ലല്ലോ സോത്രം ഇതെല്ലാം മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ട് അവിടെ പോയി ഇരിക്കാൻ പറയും അപ്പം പെൺകൊച്ചി പറയും പ്ലെയിൻ വരാറാകുമ്പോൾ ഒന്നാം നമ്പർ വാതിലിൽ കൂടെ നേരെ അങ്ങോട്ട് പോയാൽ മതി ഇതിൻ്റെ പേരാ ദീർഘയാത്ര സോത്രം ലോങ് ജേർണി അങ്ങനെയെങ്കിൽ പ്ലെയിനിൽ കയറണേ ഏഴ് കാര്യം ചെയ്യണമെങ്കിൽ കർത്താവിൻ്റെ വരവിൽ പോകണേ ഏഴ് കാര്യം ചെയ്യണം സന്തോഷമില്ലല്ലോ എല്ലാവരെയും കാര്യം പോയി കിട്ടി സ്വോത്രം ഒന്ന് രക്ഷിക്കപ്പെടണം യോഗത്തിൻ്റെ അവസാനം കൈ ഉയർത്തുന്നതല്ല രക്ഷ എന്താ രക്ഷ ക്രിസ്തു മരിച്ചവരിൽ ആദ്യപലക്കറ്റായി ഉയർത്തെഴിഞ്ഞിട്ടെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റു ഇത് പറഞ്ഞില്ല പിന്നെ യോഗം വെച്ചിട്ട് കാര്യമുണ്ടോ രണ്ട് മാനസാന്തരപ്പെടണം എന്താ സഹോദരിമാർ പക പിണക്കം കോപം ത്വന്തപക്ഷം ജാരശങ്ക ഇത്രയും സഹോദരിമാർക്ക് സഹോദരന്മാർക്ക് വേറെ എന്താ കള് കഞ്ചാവ് ബാക്കി പരിപാടി മദ്യപാനം ഇതിനെല്ലാം ഗുഡ് ബൈ ഇതിൻ്റെ പേരാ മാനസാന്തരം പുതിയ പണ്ടി കയറണം സ്വോത്രം അത് കഴിഞ്ഞിട്ട് അനുതപിക്കണം എന്താ അനുതാപം മുടിയമ്പുത്രം പറഞ്ഞേ കർത്താവേ അറിയാഞ്ഞ കാലത്ത് അപ്പൻ്റെ വീതം മേടിച്ച് ഞാൻ ബിയർ വടിച്ച് കള്ളും കുടിച്ച് നാട്ടുകാരുടെ കത്തിയും കയറ്റി അതുകൊണ്ട് നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു അതിൻ്റെ പേര് അനുതാപം അനുതാപിച്ച നീ എന്തൊയ്യണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടേയും നാമത്തിൽ മുങ്ങി സ്നാനമേൽക്കണം ഇയോപ്പംതിക്കോസി ചേരാൻ കലക്കുവെള്ളത്തിൽ ചാടരുത് ക്രിസ്തുവിനോട് ചേരാൻ നല്ല മനസാക്ഷിക്കായി സ്നാനമേൽക്കണം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സെറ്റ് സ്നാനമേറ്റ നീ എന്തൊയ്യണം പിന്നെ വെറ്റിലയ്ക്കകത്ത് ചുണ്ണാമ്പ് തേക്കുന്ന പോലെ ചത്ത കയ്യടിയോടി ഇരിക്കരുത് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം സൂത്രം ഉണ്ടെന്നില്ല ദൈവാത്മാതാവ് അത് കഴിഞ്ഞ് അടുത്തത് ആറാമത്തെ കാര്യം എന്താണ് കർത്താവിൻ്റെ മേശയിൽ അവൻ്റെ മരണം നമ്മുടെ ചങ്കിനകത്ത് ഇങ്ങനെ തോന്നിക്കുമ്പോൾ അവർ കർത്താവേ എൻ്റെ പാവത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കുഞ്ഞാട് ഇറക്കപ്പെട്ടു തിരുമേശയിൽ പങ്കാളിയാകണം ഏഴേ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം ഈ ഏഴ് കാര്യം ചെയ്യുമ്പോൾ സ്വർഗം മോളെ മോനെ നിന്നെ നോക്കി പറയും എന്റെ കാന്തെ സത്യവചനം പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ നിന്റെ മുഖ ഞാൻ കണ്ടോട്ടെ രണ്ട് പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും അതിൽ ഒരു പ്രാവിന്റെ കഴുത്തിറക്കും മറ്റേ പ്രാവിന്റെ രക്തം ഈ പ്രാവിന്റെ രക്തം മറ്റേ പ്രാവിന്റെ ഇണപ്രാവിൻ്റെ പുറത്തു വീഴും ഈ പ്രാവും മ്ലാനമാകും യാഗം കഴിയുമ്പോൾ പുരോഹിതൻ കുറുപ്രാവിനെ അഴിച്ചു വീടും രക്തം വീണ പ്രാവ് ധനുപച്ചപുരത്തും പരശു വയ്ക്കലും നെയ്യാറ്റിൻകര ഇരിക്കത്തില്ല അത് പാറയുടെ പിളർപ്പിലും കടുംതൂക്കിലും കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ഈ പട്ടണത്തിൽ ഇറങ്ങിയ അപ്പച്ച അമ്മച്ചി സഹോദര സഹോദരി ആരും നിന്നെ കണ്ടില്ലെങ്കിലും പാറയുടെ പിളർപ്പിലും കടുംതൂക്കിലും ഇരിക്കുന്ന പ്രാവേ നിൻ്റെ മുഖം ഞാനെന്ന് കണ്ടോട്ട് ഈ അടിസ്ഥ ഏഴ് അടിസ്ഥാന ഉപദേശങ്ങളിൽ നിൽക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ ചേർക്കുവാൻ യേശു വരാറായി സ്തോത്രം ഇനി നീ പാപത്തെ സ്നേഹിക്കുമോ ഞാൻ തൃശ്ശൂരിൽ ജയിലിൽ പോയപ്പോൾ ഒരു സഹോദരൻ ഞങ്ങൾ ബൈബിൾ കൊടുത്തു വാങ്ങിക്കുന്നില്ല അവൻ മുഖം തിരിച്ചിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞു സാറേ ഞാൻ മരണയോഗ്യനാണ് ഞാൻ ചോദിച്ചെന്താ ബ്രതറെ പറയാൻ പറഞ്ഞു സ്തോത്രം അവൻ്റെ ഭാര്യ മരിച്ചുപോയി ആ ഭാര്യ മരിച്ചുപോയപ്പോൾ മറ്റൊരു പെൺകുട്ടിയായിട്ട് അവനൊരു ബന്ധം ആറ് വയസ്സുള്ള എട്ട് വയസ്സുള്ള വയസ്സുള്ളൊരു മോളുണ്ട് ക്ഷോത്രം ആ പെൺകുട്ടി പറഞ്ഞു ഈ കൊച്ചിനെ കൊല്ലാമെങ്കിൽ ഞാൻ നിൻ്റെ ഭാര്യയായിരിക്കാം ക്ഷോത്രം എട്ട് വയസ്സുള്ള പെൺകുഞ്ഞ് കേൾക്കണം അവൻ തൃശ്ശൂരിൽ ബൈക്കുമായി ജോലിയുണ്ട് അവൻ ഒരു ദിവസം നല്ല ഉടുപ്പ് മോക്ക് മേടിച്ചുകൊണ്ട് വന്ന് എന്നിട്ട് നല്ല ഭക്ഷണം കൊടുത്തു രാവിലെ പറഞ്ഞ മോളെ നമുക്ക് പീച്ചി ഡാം കാണാൻ പാ കുഞ്ഞിനും ഭയങ്കര സന്തോഷം ഈ കുഞ്ഞിനെയും കൊണ്ട് പീച്ചിൽ ഡാമിൽ പോയി പാറപ്പുറത്തിരിക്കുന്നു ജ്യൂസൊക്കെ മേടിച്ചു കൊടുക്കുന്നു ഡാമിൻ്റെ അങ്ങേയറ്റം കുറച്ച് ദൂരം പപ്പ എന്തിനാണ് ഇങ്ങോട്ട് പോകുന്നത് നമുക്കിവിടെ ഒന്ന് കാണാം ഇവൻ ബൈക്കും വെച്ചിട്ട് ഈ കുഞ്ഞിനെയും കൊണ്ട് ഡാമിൻ്റെ ഏറ്റവും അറ്റത്തെ ദൂരത്ത് പോയി മക്കളെ അവിടെ ചെന്നിട്ട് പിഞ്ചു കുഞ്ഞിനെ വെള്ളം ഒഴുകുന്ന അരുവി കാണിച്ചു ഈ കുഞ്ഞിൻ്റെ പുറകിൽ അവൻ പറഞ്ഞതാണ് കരിയ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഒരു തോർത്തിട്ട് സ്വോത്രം പപ്പ എന്തിനാ കഴുത്തൽ തോർത്തിടുന്നത് ഒന്നുമില്ല മോളെ സ്നേഹത്തോടെ ഇടുവന്നു പറയും ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ എട്ട് വയസ്സുള്ള പെൺകുഞ്ഞിനെ അവൻ കഴുത്ത് ഞെരിച്ചു കൊന്നു ഓ ആ കുഞ്ഞ് പാറപ്പുറത്ത് പിടഞ്ഞു വീണു സോത്രം ആ കുഞ്ഞിനെ തള്ളിയിടാൻ പറ്റിയില്ല ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വാച്ച് ആൻഡ് വാർഡുകാർ വന്നു കണ്ടുപിടിച്ചു ഇവനെ പോലീസ് പിടിച്ചു പതിനാല് വർഷം അവനെ ശിക്ഷ വിധിച്ചു അവൻ ജയിലിനകത്ത് പറഞ്ഞ ഞാൻ മരണയോഗ്യന ഒന്നേ അവൻ്റെ ജീവിതം തകർന്നു രണ്ടേ അവൻ്റെ പിഞ്ചു കുഞ്ഞിന് പച്ചക്ക് ഞരിച്ചു കൊന്നു ഞാൻ അവനോട് സുവിശേഷം പറഞ്ഞു മോനെ അറിയായ്മയുടെ കാലങ്ങളിൽ നീ അത് ചെയ്തെങ്കിൽ എട്ട് വയസ്സുള്ളൊരു കുഞ്ഞാ അത് നരകത്തിലല്ല ഏത് മതമാകട്ടെ അവൾ ദൈവസന്നിധിയിലുണ്ട് ഇനി നിൻ്റെ മുൻപിൽ ഒറ്റ വഴിയേ ഉള്ളൂ ചെയ്തതിനെ ഓർത്ത് കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ നീ കഴുകൽ പ്രാപിച്ച് പാപത്തെ ഏറ്റുപറഞ്ഞാൽ പതിനാല് വർഷം കഴിഞ്ഞാൽ നീ ദൈവ പൈതലായി ജീവിച്ചാൽ ഈ ലോകം നിനക്ക് ശിക്ഷ തരും എന്നാൽ സകല പാപത്തിനും പരിഹാരമായി നമ്മുടെ യേശു കാൽവറിയിൽ പരമയാഗമായി അച്ചെറുപ്പക്കാരൻ അവിടെ വെച്ച് വചനമേറ്റെടുക്കുവാൻ തയ്യാറായി ഇന്ന് രാത്രി ദൈവകുഞ്ഞുങ്ങളോട് ഞാൻ പറയാം ഇവിടെ തന്നെ തനുവച്ചവരൊന്നടി കൂടെ ജീവിതം ഒന്നേ ഉള്ളൂ എസ് എസ് എൽ സി പരീക്ഷ തോറ്റാൽ നമുക്കൊന്നുകൂടെ എഴുതാം പ്രീ ഡിഗ്രിയോ ഡിഗ്രിയോ പോയാൽ സേ പരീക്ഷ എഴുതാം മക്കളെ ജീവിതം ഒന്നേ ഉള്ളൂ അങ്ങനെയെങ്കിൽ പറയണം ഈ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ ഞാൻ കൈവിടപ്പെട്ടു പോയാൽ എന്നെ എതിരേൽക്കുന്നത് നരകമാ സ്തോത്രം തീ പോലെ കത്തുന്ന പാതാളം ഇന്ന് രാത്രി പറയണം ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ട അവന്റെ പിൻപിൽ കീഴെ പാതാളങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും മേലാട് സംഭവിപ്പിനുള്ളതും ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളക്കമിട്ട് നിരത്തിയിട്ടും ഇന്ന് രാത്രി പറയണം ഞാൻ രക്ഷിക്കപ്പെട്ടില്ലേ മടങ്ങി വ രാത്രി കാൽവറി നിനക്ക് വേണ്ടി ഒരുങ്ങി ഞാൻ മാനസാന്തരപ്പെട്ടില്ലേ ഇന്ന് രാത്രി കാൽവറി എനിക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് ഇന്ന് രാത്രി നീ സ്നാനമേറ്റില്ലെങ്കിൽ മടങ്ങിവ യേശുവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനമേക്ക് ഇതുവരെ ആരാധനയിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ക്രൂശി തൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ പറ യേശുവേ കഴിഞ്ഞ നാളുകളിൽ ഞാൻ തെറ്റിപ്പോയി ഈ സത്യവചനം കേട്ട് അങ്ങയുടെ കാൽ കീഴിലേക്ക് വരുന്നു മുടിയൻ പുത്രൻ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി പറ അപ്പാ നിന്നോടും ആ കാൽവറിയിലെ കള്ളൻ പറഞ്ഞ ഒറ്റ വാക്ക് അതാ ജീവിതത്തെ മാറ്റിമറിച്ചത് യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഭാപിയായ എന്നെയും ഓർക്കണമേ ഇന്ന് രാത്രി സത്യവചനം കേട്ടിട്ട് രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നാനമേൽക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കാൽവറിയിലേക്ക് മടങ്ങിവ ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും എൻ്റെ നീതിയുടെ വലങ്കരം എന്നെ അന്ത്യം വരെ വഴി നടത്തും ഇന്ന് രാത്രി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദൈവസഭയിലേക്ക് കടന്നു വാ വൈവദാസന്റെ അടുത്തേക്ക് കടന്നു വാ ഇന്ന് രാത്രി പറ ആറായിരം കമ്പാർട്ട്മെന്റുകളുമായി മധ്യാകാശത്തിൽ യേശു വരാറായി കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത ഒരുക്കി യേശു വരാറായി നടിയാങ്കോട് ഇറങ്ങിയപ്പച്ച അമ്മച്ചും നാഥൻ പേർക്കായി സേവ ചെയ്തതാൽ എന്നെ മാനിക്കും തരുമനിക്ക് കിരീടമൊന്ന് എനിക്ക് വേണ്ടി ധരിപ്പിക്കും ഉത്സവ വസ്ത്രം ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട് കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതു നഗരമതിൽ മണവാട്ടിയായി ഞാൻ മാറും എഴുന്നേൽക്കാം ആര് ഗ്രൗണ്ട് വിട്ടു പോകരുത് മുട്ടുകുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കും ഈ യോഗം തീരുന്ന അവസാന സോളോയിൽ ഒന്ന് കരമടിച്ചുകൊണ്ട് കൊണ്ട് ഇന്ന് രാത്രി എല്ലാവരും ലോകെ ഞാനോട്ടം തികച്ചു എല്ലാ കരങ്ങളും നാളെ രാത്രി കൃത്യസമയത്ത് എല്ലാവരും

为了你。